ആദ്യ ഫലസൂചനകളിൽ ജോ ബൈഡന്റെ മുന്നേറ്റം. ബൈഡന് 85 ഇലക്ട്രൽ വോട്ടുകളും ട്രംപിന് 55 ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യാനയിലും കെൻടക്കിയിലും ട്രംപ് വിജയിച്ചു. നിർണായക സംസ്ഥാനമായ ഫ്ലോറിഡയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. 12 സംസ്ഥാനങ്ങളിൽ നിന്നായി 300,000 തപാൽ വോട്ടുകൾ കാണാനില്ല എന്ന സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഈ ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഫ്ലോറിഡയിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു. ഒരു സ്വിംഗ് സ്റ്റേറ്റാണ്, ഒരുപക്ഷെ ട്രംപിനെ പിന്തുണച്ചേക്കുമെന്ന് കരുതിയ സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ടെക്സസിൽ സമാനമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. ടെക്സസും ഫ്ലോറിഡയും കൈവിട്ടാൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പരാജയത്തിലേക്ക് പോയേക്കാമെന്ന് നേരത്തെ ട്രംപ് തന്നെ പറഞ്ഞിരുന്നതാണ്. ഏതാണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. 270 എന്ന ആ മാന്ത്രിക നമ്പറിലേക്ക് ആര് ആദ്യം എത്തുന്നു എന്നതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. 85 ഇലക്ട്രൽ വോട്ടുകൾ ഈ ഘട്ടത്തിൽ ജോ ബൈഡനും 55 ട്രംപിനുമാണ് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തുവരും. അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ മധു കൊട്ടാരക്കരയും ന്യൂസ് ഡെസ്കിൽ നിന്ന് PP ജെയിംസുമാണ് ചേരുന്നത്. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. മധു, ഇപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് നമ്മൾ ആദ്യ ഘട്ടത്തിൽ കണ്ടതുപോലെ ട്രംപിനല്ല മുന്നേറ്റം, അതിനുശേഷം ഇപ്പോൾ ജോ ബൈഡൻ തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നു. ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന സർവേ ഫലങ്ങളെ ശരിവെക്കുന്ന തരത്തിലാണോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുന്നത്? ഹർഷൻ പറഞ്ഞതുപോലെ 85 സീറ്റുകളിലാണ് ബൈഡൻ മുന്നിട്ട് നിൽക്കുന്നത്, 55 സീറ്റുകളിൽ ട്രംപ് മുന്നിട്ട് നിൽക്കുന്നു. എന്നാൽ ഇപ്പോഴും നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം എങ്ങോട്ട് പോകുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം എല്ലാ കണ്ണുകളും ഇപ്പൊ ഫ്ലോറിഡയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. കാരണം 83% വോട്ടുകൾ അവിടെ റിപ്പോർട്ട് ചെയ്ത് എണ്ണിക്കഴിഞ്ഞതായിട്ട് അതിൽ ഒരു നേരിയ ഭൂരിപക്ഷം ട്രംപിന് ലഭിച്ചിരിക്കുകയാണ്. 49.3% ബൈഡന് ലഭിച്ചപ്പോൾ 49.9% ട്രംപിന് ലഭിച്ചിരിക്കുന്നു. എന്നാൽ ഫ്ലോറിഡ മാറി മറിഞ്ഞാണ് വരുന്നത് അങ്ങോ ബൈഡനും ട്രംപിനും. ട്രംപ് ക്യാമ്പിന് അവരൊരു ആത്മവിശ്വാസം കുറച്ചു മുന്നേ പ്രഖ്യാപിച്ചായിരുന്നു. കാര്യം കറുത്ത വർഗ്ഗക്കാരെയും ഹിസ്പാനിക്കുകാരെയും പോളിംഗ് ബൂത്തുകളിൽ അവർക്ക് അനുകൂലമായി എത്തിക്കാൻ ഇന്ന് സാധിച്ചു എന്ന് അവര് അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലോറിഡ വളരെ നിർണായകമാണ്. എന്നാൽ ടെക്സാസിലെ വോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ടെക്സാസിൽ ഏതാണ്ട് 10% വോട്ടുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ജോ ബൈഡനാണ് മുന്നിൽ നിൽക്കുന്നത്. മൊത്തം 85 ബൈഡനും 55 ട്രംപും ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ലഭിച്ച വോട്ടുകളുടെ ശതമാന കണക്കിൽ അവര് ഇഞ്ചോടിഞ്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മധു, ഈ സ്വിംഗ് സ്റ്റേറ്റുകളിൽ എന്താണ് സംഭവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകമാവുക. ആ നിലയ്ക്ക് നോക്കിയാൽ ഇപ്പോൾ ഫ്ലോറിഡയിലും ഏറ്റവും കൂടുതൽ ടെക്സസിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ജോ ബൈഡന് വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് വിവരം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിപ്പബ്ലിക്കന്മാരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഫ്ലോറിഡ നിർബന്ധമായിട്ടും ട്രംപിന് ജയിച്ചേ പറ്റൂ, പ്രസിഡന്റിലേക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ടെക്സാസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ലഭിക്കണം, അവർക്കും ഒരു ഉറപ്പ് മുന്നോട്ടുള്ള യാത്രയിൽ വേണമെന്നുണ്ടെങ്കിൽ. എന്നാൽ പെൻസിൽവേനിയയിലായിരിക്കും ഇത് വന്ന് അവസാനിക്കാൻ പോകുന്നത്. കാരണം അവിടുത്തെ തപാൽ വോട്ടുകൾ എണ്ണുന്നതുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പെൻസിൽവേനിയ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഫലം വരുന്നത് വരെ ഒരുപക്ഷെ രാജ്യം കാത്തിരിക്കേണ്ടി വരും. സ്റ്റേറ്റുകളിലെ മറ്റ് സ്ഥലങ്ങളിലെ വിവരങ്ങൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയ രീതിയിലുള്ള റിപ്പോർട്ടിങ്ങേ വന്നിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ആ സ്റ്റേറ്റുകൾ എങ്ങോട്ടാണ് മറിയുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ PP ജെയിംസ് കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. PP ജെയിംസ്, ഇപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ജോ ബൈഡന് തന്നെയാണ് മുന്നേറ്റം. ഈ അഭിപ്രായ സർവേ ഫലങ്ങളെയൊക്കെ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ എല്ലാ അഭിപ്രായ സർവേ ഫലങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നതെങ്കിൽ, കഴിഞ്ഞ തവണ ട്രംപിന് അനുകൂലമായ പല ഘടകങ്ങളും ഇത്തവണ ട്രംപിന് തിരിച്ചടിയാകുന്നു എന്ന സൂചന കൂടി അവിടെ നിന്ന് ലഭിക്കുന്നു. എങ്ങനെയാണ് കാണാൻ കഴിയുക ഇതുവരെ ലഭ്യമായ വിവരങ്ങളെ? ഹർഷൻ, ഒരു കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാവുന്നത്, റിപ്പബ്ലിക്കൻസിന് മുൻതൂക്കമുള്ള പല സ്ഥലങ്ങളിലും ജോ ബൈഡൻ മുന്നേറുന്നു എന്നാണ്. എന്നുമാത്രമല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഉറപ്പുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മുൻതൂക്കം ജോ ബൈഡനുണ്ട്. പക്ഷേ ഒരു തുടക്കത്തിലുള്ളത് വെച്ചുകൊണ്ട് ഒരു വിലയിരുത്തൽ അത്ര എളുപ്പമല്ല. എന്തായാലും പ്രധാനപ്പെട്ട, അപ്പോൾ നമ്മൾ പറഞ്ഞതിനോടൊപ്പം തന്നെ ഡിലവെയർ, മേരിലാൻഡ്, മസാച്യുസെറ്റ്സ്,
ന്യൂജേഴ്സി, ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ എന്നുള്ള പല സ്ഥലങ്ങളിലും ജോ ബൈഡൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം റിപ്പബ്ലിക്കൻ്റെ ബേസ് വിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇതുവരെ ട്രംപിന് കഴിഞ്ഞിട്ടുമില്ല. ട്രംപിന് ആശ്വസിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം ആയിട്ട് ഇപ്പോൾ കാണുന്നത് ഒപ്പത്തിനൊപ്പം ഫ്ലോറിഡയിൽ പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. ഫ്ലോറിഡയിൽ ഇത്രയൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടായിട്ടും അവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നു എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാവുന്ന കാര്യമാണ്. ട്രംപ് ഒരുപക്ഷെ ഒരു വലിയ ഇതിൽ തോൽക്കുന്നുള്ള ഒരു ഒരു പ്രചരണം വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പോരാട്ടം തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഹർഷ, നമുക്കറിയാമല്ലോ തപാൽ വോട്ട് മാത്രം 6 കോടിയുണ്ട്, മറ്റ് ഏളി വോട്ട് 4 കോടിയും കൂടി കൂട്ടി മൊത്തം 10 കോടി വോട്ടുകളാണ് നേരത്തെ വോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ പകുതി സംസ്ഥാനങ്ങളിലെ എണ്ണൽ ഇന്ന് ആരംഭിക്കുകയുള്ളൂ. എണ്ണൽ എന്ന് പറഞ്ഞാൽ തരം തിരിച്ച് തപാൽ വോട്ടുകൾ എണ്ണണം. ആ റിസൾട്ട് ഏറ്റവും അവസാനമേ വരികയുള്ളൂ. അത് സ്വാഭാവികമായിട്ട് ഈ തപാൽ വോട്ടുകൾ ചെയ്യരുതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് മിക്കവാറും ഡെമോക്രാറ്റുകളാണ് കൂടുതലായിട്ട് തപാൽ വോട്ടുകൾ ചെയ്തിട്ടുള്ളതെന്നാണ് വിശ്വാസം. അങ്ങനെയെങ്കിൽ ലേറ്റർ സ്റ്റേജിലായിരിക്കും ഒരുപക്ഷെ ജോ ബൈഡൻ്റെ മുന്നേറ്റം കാണുക. സ്വാഭാവികമായിട്ടും ഏർലി ലീഡ് ട്രംപിനായിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി തുടക്കത്തിൽ തന്നെ മറ്റേ ഡൊണാൾഡ് ട്രംപിന് എതിരായിട്ട് ജോ ബൈഡൻ മുന്നേറുന്നു എന്നുള്ളത് യാദൃച്ഛികമായ സംഭവമായിട്ട് കാണാനാവില്ല. ഇതൊരു പക്ഷേ ട്രെൻഡായിട്ട് മാറാനും സാധ്യതയുണ്ട്. ഞാൻ തിരിച്ചു വരാം മധു കൊട്ടാരക്കരയിലേക്ക്. വീണ്ടും മധു, ഇപ്പൊ 300,000 തപാൽ വോട്ടുകൾ കാണാനില്ല എന്ന് പറയുന്നു. മാത്രമല്ല സമാനതകൾ ഇല്ലാത്ത സാഹചര്യത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പ് കാലം കടന്നു പോകും എന്ന് തന്നെയാണ് പൊതുവെ പ്രവചിക്കപ്പെട്ടത്. ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടത്തിൽ ആർക്കും മുന്നേറാൻ, ആർക്കും വ്യക്തമായ ഒരു മുന്നേറ്റത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഇതുവരെ അമേരിക്ക കണ്ടതൊന്നും ആയിരിക്കില്ല കാണുക എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ പല രാഷ്ട്രീയ നിരീക്ഷകരും നടത്തുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ലക്ഷണം എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും അത് അമേരിക്ക ചർച്ച ചെയ്യപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലഘട്ടത്തിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, ഇലക്ഷൻ ദിനത്തിൽ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകണം, വിജയെ പ്രഖ്യാപിക്കണം. തപാൽ വോട്ടുകൾ ടി ജെയിംസ് പറഞ്ഞതുപോലെ എണ്ണാൻ അദ്ദേഹം കാത്തിരിക്കാൻ തയ്യാറല്ല. തന്നെയുമല്ല, വൈറ്റ് ഹൗസിൽ നിന്നാണ് ഈ ഇലക്ഷൻ വാർത്തകൾ പ്രസിഡന്റ് ട്രംപ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ നിന്ന് അല്പസമയം മുമ്പ് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്, അദ്ദേഹം രാജ്യത്തെ ഇന്ന് വളരെ വൈകി അഭിസംബോധന ചെയ്യും. ഹർഷൻ, നമ്മൾ ഓർക്കേണ്ടത് 2016 ഒരു വിക്ടറി സ്പീച്ച് പോലും തയ്യാറാക്കാതായിരുന്നു പ്രസിഡന്റ് ട്രംപ് ഇരുന്നത്. ഇന്നും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രസംഗം അത് തയ്യാറാക്കിയതായിട്ട് പറഞ്ഞിട്ടുമില്ല. ഹർഷൻ, ഇപ്പം പൊതുവായിട്ട് ഏറ്റവും പൊതുവായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നത് 200,000 വോട്ടുകൾക്ക് ട്രംപ് ഫ്ലോറിഡയിലെ മുന്നിലാണ്. ഏതാണ്ട് 2.5% ബൈഡനുമായിട്ട് ഒരു വ്യത്യാസം കാണിക്കുന്നു. ഇത് 85% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ഫ്ലോറിഡ ട്രംപിന് അനുകൂലമായേക്കാമെന്ന് ചില മുഖ്യധാര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 95% അത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് ഇഞ്ചോട് ഇഞ്ച് ഉള്ള ഒരു പോരാട്ടമായിട്ട് മാറി മറിഞ്ഞു വരാം. പക്ഷേ ഒരു 2.5% ഫ്ലോറിഡയെ സംബന്ധിച്ച് ഒരു നല്ല ലീഡാണ് ട്രംപിന് ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഫ്ലോറിഡയിലെ ആ ഒരു ലീഡ്. എന്നാൽ ടെക്സാസിൽ ബൈഡനാണ് ലീഡ് ചെയ്യുന്നത്. മൊത്തത്തിലുള്ള ഇതിലും ബൈഡനാണ് ലീഡ് ചെയ്യുന്നത്. നല്ല വ്യത്യാസമാണ് ട്രംപുമായിട്ട്.